യൂട്യൂബ് ചാനൽ ഞാൻ ജോബിൻ ജോസഫ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഡെക്കോർ പീസായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്ലോക്കാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിന് എന്തൊക്കെയാണ് സാധനം വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഒരേ മെഷർമെൻറ്റിലുള്ള രണ്ട് പലക കഷ്ണമാണ് എടുത്തേക്കുന്നത്. പിന്നെ അല്ലാതെ ഒരു തടി വേണം, ഇത് കട്ട് ചെയ്തിട്ടില്ല, കട്ട് ചെയ്യണം. പിന്നെ ഡബിൾ സൈഡ് ടേപ്പ് വേണം, പിന്നെ മൊമെൻറ്റം വേണം, ക്ലോക്കിൻ്റെ എഞ്ചിനാണ് മൊമെൻറ്റം വേണം, പിന്നെ അതിൻ്റെ സൂചിയൊക്കെ വേണം, പിന്നെ ഈ വുഡ് കട്ട് ചെയ്യുന്ന വീല് വേണം, പിന്നെ നമുക്ക് കുറച്ച് സ്ക്രൂവും വേണം. ആദ്യത്തെ സ്റ്റെപ്പ് ഇവിടെ ആണെങ്കിൽ ഒരു ഈ സെൻറ്റർ പോർഷനിലാണ് ഞാൻ ഈ പലകൾ എടുത്തേക്കുന്നത്. ഇവിടെ ആയിട്ട് ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പായിട്ട് കട്ട് ചെയ്യണം, കാരണം ഈ മൊമെൻറ്റം ഇല്ലാത്തോട്ട് ഇറക്കി വെക്കാനുള്ളത്. അത് കാരണം അല്ലെങ്കിൽ ഈ ഇവിടുത്തെ നീഡിൽ ഇതിങ്ങനെ മുത്തി നിൽക്കുക, അത് കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് നമ്മളിവിടെ ഒരു സ്ക്വയർ ഷേപ്പ് കട്ട് ചെയ്യുന്നതുകൊണ്ട് അത് ഈ മൊമെൻറ്റം ഇറക്കി വെച്ചിട്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ബാക്കിലായിട്ട് ഈ തടി കഷ്ണം രണ്ടായിട്ട് പീസ് കട്ട് ചെയ്തിട്ട് നമ്മളിവിടെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ബാക്കിൽ ഇങ്ങനെ സ്ക്രൂ ചെയ്ത് വെക്കണം. അതിനുവേണ്ടി അത് കട്ടും ചെയ്യണം. അപ്പോൾ ഇത്രയും പരിപാടിയാണ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ചെയ്യാൻ പോകുന്നത്. ഇത്രയും ഡിസ്റ്റൻസ് വിട്ടിട്ട് ഈ മൊമെൻറ്റം വെക്കുന്ന രീതിയിലാണ്. അപ്പം നിങ്ങൾക്ക് എത്ര ഡിസ്റ്റൻസാണോ നിങ്ങൾ എടുക്കുന്നത് അതനുസരിച്ച് വേണം നിങ്ങൾ ഇവിടുത്തെ മെഷർമെൻറ്റ് എടുക്കാനായിട്ട്, ഇവിടെ കട്ട് ചെയ്യേണ്ട മെഷർമെൻറ്റ് എടുക്കാനായിട്ട്. ഞാൻ ഏകദേശം ഒരു ഈ ഒരു ഒരു പെൻസിലൊക്കെ ഇറങ്ങുന്ന രീതിയിലുള്ള ഒരു മെഷർ ഇത് ഗ്യാപ്പേ അവിടെ വിടുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ ഈ മൊമെൻറ്റം ഇറങ്ങുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം, വരച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു പോർഷനാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. മൊമെൻറ്റം വെക്കാനായിട്ട് ഈ ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ വെക്കാനായിട്ട് രണ്ട് പീസ് തടി കഷ്ണവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ജോയിൻ ചെയ്യുകയാണ് അടുത്ത് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ തടിയെല്ലാം സ്മൂത്ത് ചെയ്യണം, സാൻഡ് പേപ്പർ പിടിച്ചെല്ലാം സ്മൂത്ത് ചെയ്യണം, ഈ എഡ്ജസും എല്ലാം നമുക്ക് സ്മൂത്ത് ചെയ്തെടുക്കണം. അപ്പോൾ അടുത്ത് അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. തടി തമ്മിലെല്ലാം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ മൊമെൻറ്റം നമ്മൾ ഇത് ജോയിൻ ചെയ്തിട്ടില്ല. ഇവിടെ ആണെങ്കിൽ ഒരു ഡിസ്ക് വരും, ആ ഡിസ്കുമായിട്ടാണ് നമ്മൾ ഈ മൊമെൻറ്റം ജോയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ അതിന് മുമ്പ് ഇവിടെ ഈ തടി ഫുള്ളൊന്ന് സ്മൂത്ത് ചെയ്യണം. പിന്നെ നമുക്കാണെങ്കിൽ ഈ പുറവശത്ത് ഇവിടെ ആയിട്ടൊരു ഹോള് എടുക്കണം. കാരണം എന്ന് വെച്ചാൽ ഈ പിത്തിയിൽ നമ്മൾ ആണിയിലൊക്കെ തൂക്കിയിടുന്നത് ആ ഹോള് ഉപയോഗിച്ചാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു ഹോള് വിടണം, പിന്നെ ഈ തടിയെല്ലാം ഒന്ന് സ്മൂത്ത് ചെയ്യണം, പിന്നെ ഒരു ഡിസ്കും ഇവിടെ ഫിറ്റ് ചെയ്യണം. ഇതാണ് നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്ന പ്രോസസ്സ്. സാൻഡ് പേപ്പറൊക്കെ പിടിച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേലോട്ട് മൊമെൻറ്റവും ഫിറ്റ് ചെയ്ത് അവസാന ഫൈനൽ വർക്കിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്കിനി ബാക്കി ഇതിനെ ഫിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. ¶¶
സോക്കിൻ്റെ ഫൈനൽ ലുക്കിംഗ് ആണ് ഗൈസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നമ്പറൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്, അതൊക്കെ നിങ്ങളുടെ ഓരോ ഇഷ്ടം പോലെയാണ്. പിന്നെ ഇത് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫോട്ടോസൊക്കെ ആണെങ്കിൽ എനിക്കൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്, ദാറ്റ് കഫേ എന്ന് തന്നെയാണ് പേര്, അതിലേക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അപ്പം ഇതുപോലെയുള്ള ഐഡിയസുമായിട്ട് നമ്മളെ വേറെ വീഡിയോകളിലൊക്കെ വരുന്നതായിരിക്കും. അതുവരെ ബൈ.